Hello friends, welcome to our channel. I am your Vaishnavi teacher. This is our Kerala PSC preliminary exam. We have learned in the last class. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും എന്ന പ്രിലിമിനറിയിലെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബംഗാൾ വിഭജനവും ഗദ്ദാർ പാർട്ടിയൊക്കെ എടുത്ത് അവിടെ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം 1917 തൊട്ട് മുന്നേ വന്ന് നിൽക്കുകയാണ്. ഇനി നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹം അതുപോലെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവും നിസ്സഹരണ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ടുള്ള ചൗരി ചൗരാ സംഭവം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കണ്ടന്റ് ഞാൻ തമ്മിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ ക്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം വരെ കിട്ടുന്നത് എല്ലാം എന്തായിരിക്കും? റാങ്ക് മേക്കിംഗ് പോയിന്റുകളായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അൺ അക്കാദമിയുടെ ഫ്രീ T20 ടെസ്റ്റ് സീരീസ് LDC പ്രിലിംസിനെ ബേസ് ചെയ്തിട്ട് അവർ നടത്തുന്നതാണ്. അതിനെ ആസ്പദമാക്കിയിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി 8 മണിക്ക് എന്ത് നടന്നിട്ടുണ്ട്, അവരുടെ ലൈവ് ക്ലാസ്സുകളുണ്ട്, ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം. 25 നവംബർ മുതലാണ് ഈ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല പ്രിലിമിനറി സിലബസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അൺ അക്കാദമിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. ഡിസംബറിലൊരു മാസവും ജനുവരി ഒരു മാസവുമാണ് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ എടുത്തിട്ട് പെട്ടെന്ന് പഠിച്ച് ഒപ്പം എത്തണം. ഓക്കെ, അല്ലാത്തവർ എന്ത് ചെയ്യുക, കൂടെ നിന്ന് അൺ അക്കാദമിയുടെ ഫ്രീ ക്ലാസ്സുകൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യാം. എൻ്റെ റെഫറൽ കോഡ് എന്ന് പറയുന്നത് എൻ്റെ പേര് നിങ്ങൾ എഴുതുക, വൈഷ്ണവി എന്നത് VAISHNAVI എന്ന് എഴുതുക. ഓക്കെ, സ്പേസ് ഒന്നുമില്ല, ഡയറക്റ്റായിട്ട് 1432. അപ്പോൾ പേര് കിട്ടിയിട്ട് റെഫറൽ കോഡ് കിട്ടില്ല എന്ന് വിചാരിക്കേണ്ട. വൈഷ്ണവി 1432 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അൺ അക്കാദമിയിൽ അൺലോക്ക് ചെയ്യാം നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറി ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സിൻ്റെ ലിങ്കുകളുണ്ട്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ക്ലാസ്സിൻ്റെ ലിങ്കുകളും ഉണ്ട്. അൺ അക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനിവേ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ തരുന്ന ടോപ്പിക് എക്സാമ്പിൾ നടക്കുന്നത്. ഓക്കെ മക്കളെ, ആദ്യം നമ്മൾ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വൃത്തിയായിട്ട് ചമ്പാരൻ സത്യാഗ്രഹം 1917 ഇപ്പം തന്നെ മനസ്സിനോടും നിങ്ങളെ തന്നെ ഉറപ്പിച്ച് പഠിപ്പിക്കുക. ചമ്പാരൻ സത്യാഗ്രഹം 1917. അപ്പോൾ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹം, അല്ലെങ്കിൽ എന്തിനാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പഠിച്ചിരിക്കണം അല്ലേ. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് എന്ത്, ചമ്പാരൻ സത്യാഗ്രഹം. നീലം കർഷകരെയാണ് കേട്ടോ നമ്മൾ. നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ PSC സ്ഥിരം ചോദ്യം എന്താണ്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് അല്ലേ. അതായത് നമ്മുടെ മനസ്സിൽ ആദ്യം വരെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്, അതിൻ്റെ ഉത്തരവും എന്താണ്, നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹമാണ്. വർഷം 1917. നീലം കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെ നടന്ന പ്രക്ഷോഭമാണ് എന്ത്, ചമ്പാരൻ സത്യാഗ്രഹം എന്നത്. ചോദ്യം ഇങ്ങനെയും വരും അല്ലേ, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്നും ചോദിക്കും, ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ. ചമ്പാരൻ എന്ന സ്ഥലം അല്ലെങ്കിൽ ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ബീഹാറിലാണ്. എവിടെയാണ് മക്കളെ, ബീഹാറിലാണ്. ഓർത്ത് വയ്ക്കുക, ചമ്പാരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ബീഹാറിലാണ്. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു ഗാന്ധിയുടെ പേരും ചമ്പാരൻ സത്യാഗ്രഹവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പക്ഷേ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പ്രാദേശിക നേതാവ് എന്ന് പറയുന്നത് ആരാണ്, അത് ഗാന്ധിജിയല്ല, അതാരാണ്, രാജ്കുമാർ ശുക്ലയാണ് അതിൻ്റെ ഉത്തരം. എന്താണ് ചോദ്യം എന്നുകൂടി ഓർത്ത് വയ്ക്കാം, ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് ആരെ എന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ല എന്നതാണ്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം എന്ന് പറയുന്നത് തന്നെ ഏതാണ്, നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ഏതാണ്, ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇതിൽ ഇവിടെ നിങ്ങൾക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. കാരണം PSC ഓരോ സത്യാഗ്രഹം നടക്കുമ്പോഴും കൂടെ വന്നവരും അനുയായികളെയും കൂടെ കൂട്ടിയ ആടിൻ്റെയും പട്ടിയുടെയും പേര് വരെ ചോദിക്കുന്ന കാലഘട്ടമായി മാറിയിട്ടുണ്ട് അല്ലേ. ചമ്പാരം സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവായ രാജ്കുമാർ ശുക്ല ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ചതായിരുന്നു അല്ലേ. ഗാന്ധിജി വെറുതെ വന്നതായിരുന്നില്ല,
ആര് ക്ഷണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്? രാജകുമാർ ശുക്ല ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം ബീഹാറിലെ ചമ്പാരനിലേക്ക് വന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗാന്ധിജിയുടെ കൂടെ വന്ന രണ്ട് വ്യക്തികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അവരാരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും പിന്നെ ആചാര്യ കൃപലാനിയുമാണ് ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ. അപ്പോൾ ഗാന്ധി ചമ്പാറിലേക്ക് വന്നത് വെറും കൈയോടെയല്ല, ഇടം വലമാരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ആചാര്യ കൃപലാനിയും ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം നിങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടീനെയും പൂച്ചേനെയും വരെ ചോദിക്കുന്ന കാലഘട്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജകുമാർ ശുക്ല ഗാന്ധിജിയെ ക്ഷണിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ആചാര്യ കൃപലാനിയുമാണ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രക്ഷോഭം നോക്കാം. മറ്റൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ വർഷം ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞു മക്കളെ, എത്രയാണ്? 1917 എന്നത്. അതുകൊണ്ട് തന്നെ 2017 നൂറാം വാർഷികം ആഘോഷിച്ച ഗാന്ധിയുടെ സമരമേത് എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, 1917 ചമ്പാരത്തിൻ്റെ വർഷമാണ്. പക്ഷേ 2017 എത്രാമത്തെ വാർഷികം, നൂറാമത്തെ വാർഷികം ആഘോഷിച്ച അല്ലെങ്കിൽ വാർഷികം ആഘോഷിച്ച ഗാന്ധിയുടെ സമരമേത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രക്ഷോഭം നോക്കാം. അഹമ്മദാബാദ് മിൽ സമരം അല്ലേ, അഹമ്മദാബാദ് മിൽ സമരം അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, മിൽ സ്ട്രൈക്ക്, തുണി തൊഴിലാളികളുടെ സമരമാണ് എന്ത് അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. വർഷം 1918 ഈ ഒരു സമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിൻ്റെ മുഖ്യ കാരണം എന്ന് പറയുന്നത് പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ്. എന്താണ് കാരണം? പ്ലേഗ് ബോണസ് നിർത്തലാക്കിയതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ മുഖ്യ കാരണം. ഈ സമരത്തിന് നമ്മുടെ ഗാന്ധിയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഞാൻ പറഞ്ഞു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ്, അത്രയേ ഉള്ളൂ, ആദ്യത്തെ സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ. പക്ഷേ അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ്. അപ്പോൾ 1917 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സമരം ഗാന്ധി നടത്തി. ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഗാന്ധിജി എന്ത് ചെയ്തു? തൊട്ടടുത്ത വർഷം ഒന്ന് പട്ടിണി കടക്കാമെന്ന് വിചാരിച്ചു അല്ലേ. അതുകൊണ്ടാണ് 1918 പുള്ളി എന്ത് ചെയ്തത്? നിരാഹാരം അനുഷ്ഠിച്ച് സമരം നടത്തിയത്. ഞാൻ പഠിക്കാൻ വേണ്ടി ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്കാണ് അല്ലേ. അഹമ്മദാബാദിലെ മില്ല് ഉടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന സമരമായിരുന്നു ഏത്? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭം എന്ന് പറയുന്നത് അതേതാണ്? 1918 ഖേദ സത്യാഗ്രഹമാണ്. അപ്പോൾ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 1918 ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നതും എന്താണ്? 1918 അത് ഗുജറാത്തിലെ ഖേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭം എന്നതാവുകയാണ് അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രക്ഷോഭത്തിലേക്ക് പോവാം. അടുത്തത് നമുക്ക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 എന്ന വർഷം അത് ഓർത്ത് വയ്ക്കുക. കാരണം 1919 നമുക്ക് പറയാം എന്ത്, ഗാന്ധിയൻ ഇറ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്. അതായത് ഗാന്ധിയൻ യുഗം തുടങ്ങുന്നത് എന്താണ്? 1919 മുതൽ 1947 വരെ എന്താണ് ഗാന്ധിയൻ യുഗം എന്നതാണ് നമ്മൾ അറിയപ്പെടുന്നത് അല്ലേ. ആ ഒരു പീരീഡ് ഓഫ് ടൈമിന് എന്താണ് ഗാന്ധിയൻ ഇറ എന്നറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തിൽ നടന്ന ഒരു സംഭവമാണ് എന്ത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്നത്. അതായത് തുടങ്ങുകയാണ് 1919. അപ്പോൾ 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എന്നായിരുന്നു? ഏപ്രിൽ 13 എന്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 നടന്നത്. അപ്പോൾ ജാലിയൻ വാലാബാഗ് പറയുമ്പോൾ അതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു കാര്യമാണ് എന്ത്, റൗലത്ത് ആക്ട്. എന്താണ് റൗലത്ത് ആക്ട്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് എന്ത്, റൗലത്ത് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് എന്ത്, റൗലത്ത് ആക്ട് അല്ലേ. അപ്പോൾ ഈ റൗലത്ത് ആക്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വിചാരണ കൂടാതെ, അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അതിനുള്ള ഡെഫിനിഷനാണ് ഞാൻ പറയുന്നത്, റൗലത്ത് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ്. വിചാരണ കൂടാതെ ആരെയും തടവിൽ പാർപ്പിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ അവകാശത്തെയാണ് റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. വിചാരണ കൂടാതെ
ആരെയും തടവിൽ പാർപ്പിക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ അവകാശത്തെയാണ് എന്ത് പറയുന്നത്, റൗലറ്റ് ആക്ട്. അതായത് അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാം, തടവിൽ പാർപ്പിക്കാം എന്നൊരു നിയമമുണ്ടായിരുന്നു. അതിനെയാണ് എന്ത്, അവരെ അവകാശത്തെയാണ് എന്ത്, റൗലറ്റ് ആക്ട് എന്ന് പറയുന്നത് അല്ലേ. പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്, നമ്മുടെ റൗലറ്റ് ആക്ട് ആണ്. ഏതാണ്, റൗലറ്റ് ആക്ട് ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ മറ്റൊരു പേര്, റൗലറ്റ് ആക്ടിൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് എന്താണ്, കരിനിയമമാണ് കേട്ടോ. അപ്പോൾ കരിനിയമം ഏത് എന്ന് ചോദിച്ചാലും ഏതാണ്, റൗലറ്റ് ആക്ട് ആണ്. അതല്ലെങ്കിൽ ബ്ലാക്ക് ആക്ട് എന്ന പേരും ഇതിനറിയപ്പെടുന്നുണ്ട് അല്ലേ. 1919 ഏപ്രിൽ 6 നമ്മൾ എന്ത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്, കരിദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ആചരിക്കുന്നത്. ഈ റൗലറ്റ് ആക്ട് ആരാണ് കൊണ്ടുവന്നത്, അതാരാണ്, സിഡ്നി റൗലറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക. റൗലറ്റ് ആക്ട് 1919 നിയമം കൊണ്ടുവന്നത് ആരാണ്, അത് സിഡ്നിയാണ്. അല്ലെങ്കിൽ സിഡ്നി എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി, റൗലറ്റ് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്, റൗലറ്റ് ആക്ടും ആണ്. അപ്പോൾ സിഡ്നി റൗലറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ഈ നിയമത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത രണ്ട് വ്യക്തികളെ നമുക്ക് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഈ നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ്, പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടാണ് ജാലിയൻ വാലാബാഗിൽ യോഗം ചേർന്നത്. അപ്പോൾ ആ രണ്ട് നേതാക്കന്മാരാരാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് വ്യക്തികൾ ആരാണ് എന്ന് കൂടി നമുക്ക് പഠിച്ചു വയ്ക്കാം. ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലുവുമാണ്. ആരാണ്, ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലുമാണ്. ഞാൻ വല്ലാതെ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ചെറിയൊരു തോട്ട് പെയിൻ ഉണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഒന്ന് പോയിൻറ്സ് മാത്രം പറഞ്ഞിട്ട് തൊട്ടടുത്ത പോയിന്റിലേക്ക് പോകുന്നത് വിശദീകരിക്കാൻ നിൽക്കാതെ. നിങ്ങൾ കൂടെ എഴുതിയെടുക്കണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നിയമത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്തത് ആരൊക്കെയായിരുന്നു, ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചിലുവിനെയായിരുന്നു. ഇവരുടെ അറസ്റ്റിനെ തുടർന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ആ യോഗം ചേർന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോൾ അതിന് കാരണമായ നിയമം എന്ന് പറയുമ്പോൾ റൗലറ്റ് ആക്ട് ആണ്, കരിനിയമമാണ്. അതിൻ്റെ വർഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, 1919 ഏപ്രിൽ 6 കരിദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. ജാലിയൻ വാലാബാഗ് 1919 ഏപ്രിൽ 13 കാര്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ഇത് നടന്ന സ്ഥലം എവിടെയാണ്, പഞ്ചാബിലെ അമൃത്സറിലാണ്. എവിടെയാണ്, പഞ്ചാബിലെ അമൃത്സറിലാണ് എന്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര പേർക്കാണ് പരിക്ക് പറ്റിയത്, അല്ലെങ്കിൽ എത്ര പേരാണ് അതിൽ മരണപ്പെട്ടത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. 379 പേര് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കലാപത്തിൽ, ആ ഒരു കൂട്ടക്കൊലയിൽ മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേർക്കാണ് അവിടെ പരിക്ക് പറ്റിയത്, 1500 പേർക്ക് അവിടെ മുറിവേൽക്കപ്പെടുകയും ചെയ്തു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ. അപ്പോൾ 379 പേര് എന്താണ് മുഴുവനായിട്ടും തീർന്നു. അതിൽ 1500 പേർക്ക് എന്താണ് ഭാഗികമായിട്ടുള്ള പരിക്കുകളും സംഭവിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാം. ഇതിൽ തന്നെ നമുക്കിനി പഠിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഒരു വരികളാണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു. അമൃത്സർ അത് എന്ത് ചെയ്തിരിക്കുന്നു, ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്, മഹാത്മാ ഗാന്ധിജിയാണ്. ഒന്നുകൂടി ഞാൻ പറയാം, എഴുതിയെടുത്തു, ഗാന്ധിജിയുടെ കോട്ടിങ്സ് ആണ്. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു. അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് ജാലിയൻ വാലാബാഗിനെ കുറിച്ച് ഗാന്ധിജിയാണ് അഭിപ്രായപ്പെട്ടത്. ഓർത്തു വയ്ക്കുക. നമ്മൾ പഠിച്ചു ജാലിയൻ വാലാബാഗ് അല്ലെങ്കിൽ എവിടെയാണ് നടന്നത്, പഞ്ചാബിലെ അമൃത്സറിലാണ് അല്ലേ. പഞ്ചാബിലെ അമൃത്സറിലാണ്. പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു ആര്, മൈക്കൽ ഓ ഡെയർ. അതുകൂടി ഓർത്ത് വയ്ക്കുക, പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറാണ് ആര്, മൈക്കൽ ഓ ഡെയർ എന്നത്. മൈക്കൽ ഓ ഡെയർ എന്ന പേര് തന്നെ ഓർത്ത് വയ്ക്കണം. ഈ മൈക്കൽ ഓ ഡെയറിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്, അദ്ദേഹത്തിനെ അവരുടെ തന്നെ കാർട്ടൂൺ ഹാളിൽ വെച്ചിട്ട് ഉദ്ധം സിംഗ് വെടിവെച്ച് കൊന്നിട്ടുണ്ട് അല്ലേ. ഈ ഉദ്ധം സിംഗ് വെടിവെച്ച് കൊന്നത് ആരെയാണ്, മൈക്കൽ ഓ ഡെയറിനെയാണ്. അപ്പോൾ മൈക്കൽ ഓ ഡെയർ ആരാലാണ് വധിക്കപ്പെട്ടത്, ഉദ്ധം സിംഗ് ആണ്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞു തരുന്നതും. അപ്പോൾ മൈക്കൽ ഓ ഡെയറിനെ വധിച്ച ദേശാഭിമാനി ആര്, ധീരദേശാഭിമാനി ആരെ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കണം, ഉദ്ധം സിംഗ് ആയിരിക്കണം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഉദ്ധം സിംഗ്, ഈ ഉദ്ധം സിംഗ് തൂക്കിലേറ്റിയത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയിട്ടുണ്ട്. ആ വർഷം കൂടി അതിൻ്റെ കൂടെ പഠിക്കുക. മൈക്കൽ ഓ ഡെയറിനെ ഉദ്ധം സിംഗ് കൊന്നു, ഉദ്ധം സിംഗ് വെടിവെച്ചു കൊന്നു. ഉദ്ധം സിംഗിനെ 1940 ജൂലൈ 31 എന്ത് ചെയ്തു, തൂക്കിലേറ്റുകയും ചെയ്തു.
മൈക്കിളോഡയർ പഞ്ചാബിലെ ലഫ്റ്റനന്റ് ഗവർണറാണ് എന്നുകൂടി ഓർത്തു വെക്കണം. മൈക്കിളോഡയറിനെ കൊന്നതാണ്, വെടിവെച്ച് കൊന്നതാണ് ഉദ്ധംസിംഗ്. ആ ഉദ്ധംസിംഗിനെ തൂക്കിലേറ്റിയതാണ് 1940 ജൂലൈ 31 എന്നുകൂടി ഓർത്തു വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ എന്ന് ചോദിച്ചാൽ ആരാണ്? ജനറൽ റെജിനാൾഡ് ഡെയർ ആണ്. അപ്പോൾ അത് ഓർത്തു വയ്ക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? ജനറൽ റെജിനാൾഡ് ഡെയർ എന്നതാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ ആരായിരുന്നു ചോദ്യം വന്നാൽ നിങ്ങളിപ്പോൾ എന്തെഴുതും? ധൈര്യമായിട്ട് എഴുതും, ആരാണ്? മൈക്കിളോ ഡെയർ എന്നതാണ് അല്ലേ. മൈക്കിളോ ഡെയറിനെ വധിച്ച ദേശാഭിമാനി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതും ഉദ്ധം സിംഗ് എന്നത്. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് അതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ച കമ്മീഷനാണ് ഏത്? ഹണ്ടർ കമ്മീഷൻ എന്നത്. അത് ഓർത്തു വയ്ക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഏത്? ഹണ്ടർ കമ്മീഷൻ എന്നത്. ഈ ജാലിയൻ വാലാബാഗ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജാലിയൻ വാലാബാഗിനെ ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചതാണ് എന്ത്? ക്രൗളിംഗ്. ഓർത്തു വയ്ക്കുക, ക്രൗളിംഗ് അല്ലെങ്കിൽ എഴുതിയെടുക്കുക, ക്രൗളിംഗ് ഓർഡർ എന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എന്താണ്? ജാലിയൻ വാലാബാഗ് എന്നതാണ്. ഓർത്തു വയ്ക്കുമല്ലോ. ഓക്കെ, ഈ ജാലിയൻ വാലാബാഗിനെ സംഭവത്തെ ഡീപ്ലി ഷാംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ഡേവിഡ് കാമറൂൺ എന്നത്. അത് എഴുതി വയ്ക്കുക. ജാലിയൻ വാലാബാഗ് സംഭവത്തെ എന്താണ് കാമറൂൺ ഉദ്ദേശിച്ചത്? ഡീപ്ലി എഴുതിയെടുത്തോ, ഡീപ്ലി ഷെയിംഫുൾ, ഡീപ്ലി ഷെയിംഫുൾ എന്ന് പറഞ്ഞതാരാണ്? ഡീപ്ലി ഷെയിംഫുൾ എന്ന് പറഞ്ഞതാരാണ്? നമ്മുടെ ഡേവിഡ് കാമറൂൺ ആണ്. ആരാണ്? ഡേവിഡ് കാമറൂൺ ആണ്. ഓർത്തു വയ്ക്കുക, ഡേവിഡ് കാമറൂൺ എന്നതാണ്. അപ്പോൾ ഡീപ്ലി ഷെയിംഫുൾ എന്ന് പറഞ്ഞതാരാണ്? ഡേവിഡ് കാമറൂൺ എന്നതാണ്. എന്തിനെയാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചത്? ജാലിയൻ വാലാബാഗ് സംഭവത്തെയാണ്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ചില നേതാക്കന്മാർ അവരുടെ ചില പദവികൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്, അതായത് തിരസ്കരിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പഠിക്കാൻ പി എസ് സി ചോദിച്ചതാണ്. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നതും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി, ഏത് പദവിയാണ്? സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവാണ് ആര്? ടാഗോർ. അപ്പം ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കുക, സർ പദവി ആരാണ്? ടാഗോർ ആണ് എന്ത് തിരിച്ചു നൽകിയത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ തനിക്ക് ലഭിച്ച സർ പദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവാണ് ആര്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. ഒന്നാമത്തെ നമ്മൾ പഠിച്ചു, സർ ടാഗോർ. അടുത്തത്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ്. അത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അല്ലേ, കൈസർ ഇ ഹിന്ദ്. അത് ആരുടെയാണ്? കൈസർ ഇ ഹിന്ദ് എന്ന പദവി അല്ലെങ്കിൽ ആ ഒരു പദവി തിരിച്ചു നൽകിയതാരാണ്? ബഹുമതി തിരിച്ചു നൽകിയതാരാണ്? നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പം ഞാൻ ഇതിന് തൊട്ട് മുന്നേ നിങ്ങളെടുത്ത് പറഞ്ഞിരുന്നു, പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം ആണ് എന്താ ജാലിയൻ വാലാബാഗിനെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹം ഗാന്ധിജി അത് മാത്രമല്ല അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് ലഭിച്ച ഒരു എന്താണ് ബഹുമതിയാണ് കൈസർ ഇ ഹിന്ദ്. അതെന്ത് ചെയ്തു? അത് അദ്ദേഹവും തിരിച്ചു നൽകി അല്ലേ. അപ്പോൾ ഈ കൈസർ ഇ ഹിന്ദ് തിരിച്ചു നൽകിയത് ഗാന്ധിജിയും സരോജിനി നായിഡു ഉണ്ട് കേട്ടോ. മറ്റൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമാണ് ഗാന്ധിജിയും സരോജിനി നായിഡുവാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവാര്? അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഈ ഒരു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചിട്ട് അതായത് ബ്രിട്ടീഷ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായരാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം ഉപേക്ഷിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ഗാന്ധിജി ഉപേക്ഷിച്ച സ്ഥാനം കൈസർ ഇ ഹിന്ദ്. അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രനാഗു സർ പദവി, പിന്നെ ചേറ്റൂർ ശങ്കരൻ നായർ എന്തായിരുന്നു? എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം ഉപേക്ഷിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് പറയേണ്ട ഒരു പോയിന്റാണ് എന്താ? ഖിലാഫത്ത് പ്രസ്ഥാനം എന്നത് അല്ലേ. ഖിലാഫത്ത് പ്രസ്ഥാനം, ഖിലാഫത്ത് ദിനം എന്നറിയപ്പെടുന്ന എന്നാണ്? 1919 ഒക്ടോബർ 17 എന്ത് ഖിലാഫത്ത് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് അല്ലേ. ഈ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് ആരൊക്കെയാണ്? ആലി ബ്രദേഴ്സ് ആണ്. ആരൊക്കെയാണ്? ആലി ബ്രദേഴ്സ് അല്ലേ. ഈ അലി ബ്രദേഴ്സ് ആരൊക്കെയാണ്? രണ്ട് അലികളാണ് നമുക്കറിയാം അല്ലേ. ആരൊക്കെയാണ്? ഷൗക്കത്ത് അലിയും
മുഹമ്മദ് അലിയുമാണ് അലി ബ്രദേഴ്സ്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് ആരൊക്കെയാണ്? അലി ബ്രദേഴ്സാണ്. ഷൗക്കത്ത് അലിയും മുഹമ്മദ് അലിയുമാണ്. ഖിലാഫത്ത് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന എന്താണ്? 1919 ഒക്ടോബർ 17 അല്ലേ. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ തുർക്കിയിലെ സുൽത്താനെ ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് എന്ത്? ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ അത്രയും വലിയ എസ്സേ പോലെയൊന്നും പഠിച്ചു വെക്കേണ്ട, നിങ്ങൾ ഇത്രയും കാര്യം ഓർത്തു വെച്ചാൽ മതി. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുന്നത്? നമ്മുടെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളുടെ ഒരു അവരുടെ നേതാവായ തുർക്കിയിലെ സുൽത്താനെ, ഈ തുർക്കിയിലെ സുൽത്താനെ എന്ന് പറയുമ്പോൾ അവർ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഈ ഖലീഫ എന്ന പേര്. അപ്പോൾ അതിൽ നിന്നാണ് എൻ്റെ ഖിലാഫത്ത്, നമുക്ക് രണ്ടും കണക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ ഖലീഫകളെ, മുസ്ലിംസിൻ്റെ അല്ലെങ്കിൽ തുർക്കിയിലെ സുൽത്താനെ ആയ ആ ഖലീഫയെ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം, ഈ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോൾ വർഷം എത്രയാണ്? 1914 മുതൽ 18 വരെ അല്ലേ. ബ്രിട്ടൻ തുർക്കിയുമായി നടന്ന ഒരു എന്താണ് പോരാട്ടമായിരുന്നു അല്ലേ. തുർക്കിയുടെ തലവനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഖലീഫ. അത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. തുർക്കിയുടെ തലവനെ അറിയപ്പെട്ട പേരാണ് എന്ത്? ഖലീഫ. ഈ ഖലീഫ മുസ്ലിങ്ങളുടെ ദൈവമാണ് എന്നുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇവിടെ നമ്മൾ പറയാനുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ അപമാനിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ രൂപം നൽകിയ സംഘടനയാണ് എന്ത്? ഈ ഖിലാഫത്ത് പ്രസ്ഥാനം. അതിൻ്റെ വർഷമാണ് 1919 തന്നെ, ജാലിയൻവാലാബാഗിൻ്റെ സെയിം ഇയർ തന്നെയാണ് കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു അലി ബ്രദേഴ്സാണ്, മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി അല്ലേ, മൗലാന അബ്ദുൽ കലാം ആസാദ് ഒക്കെ അതിൻ്റെ ഫൗണ്ടേഴ്സാണെന്ന് പറയുന്നുണ്ട്. ആൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ആര്? നമ്മുടെ ഗാന്ധിജി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പറയുക അലി ബ്രദേഴ്സ് ആണെങ്കിൽ പോലും നമ്മുടെ ആൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ആരാണ്? മഹാത്മാ ഗാന്ധിജിയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞു നമ്മുടെ എന്താണ് അദ്ദേഹം മറ്റേ നമ്മുടെ ഈ സത്യാഗ്രഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതാണ്, ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ്, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ പ്രക്ഷോഭമാണ് എന്ന് പറയുന്നൊക്കെ എന്താണ്? ചമ്പാരമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് എന്ന് ചോദിച്ചാൽ ആരാണ്? രാജകുമാർ ശുക്ലയാണ്. അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അലി ബ്രദേഴ്സ് ആണെങ്കിൽ പോലും ആൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്ന പദവി അവർക്കല്ല, അത് ആർക്കാണ്? ഗാന്ധിജിക്കാണ് എന്നുകൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പദവികളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത PSC ചോദിക്കുന്ന ചോദ്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കണം. അത് നിങ്ങൾ തറപ്പിച്ച് തന്നെ അപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. അത് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ഒരു ഇട വരുത്തുന്നതിനുള്ള സമയവും ഇല്ല നമുക്ക്. ഫെബ്രുവരിയിൽ പരീക്ഷ തുടങ്ങുകയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നതും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഗാന്ധിജിയെ പറ്റി കുറേ നമുക്ക് പോയിന്റ് ഉണ്ട് അല്ലേ. ഗാന്ധിജിക്ക് ഒരു ഫോൺ നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേരളത്തിലുള്ള സന്ദർശനം 1920 അപ്പോൾ 20, 24, 27, 34, 37 ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്ക് ആരെ കിട്ടും? ഗാന്ധിജിയെ കിട്ടും. 20 വന്നു, 24 വന്നു, 27 വന്നു, 34 വന്നു, 34 വന്നു. അപ്പോൾ ഗാന്ധിജിയുടെ 5 കേരള സന്ദർശനം ഞാൻ നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഫാക്ട്സ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം, വൃത്തിയായിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? ഖിലാഫത്തിനെ ഗാന്ധിജി ഒരു കാര്യം വിശേഷിപ്പിച്ചിട്ടുണ്ട്, അതുകൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. നൂറ്റാണ്ടിനുള്ളിൽ കിട്ടുന്ന ഏക അവസരമാണ് എന്ത്? ഗാന്ധിജി എന്തിനെ വിശേഷിപ്പിച്ചത്? ഖിലാഫത്തിനെ വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ അൻ ഓപ്പർച്യൂണിറ്റി ഇൻ 100 ഇയേഴ്സ് എന്ന് പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഗാന്ധിജി ഖിലാഫത്തിനെ അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എന്താണ് വിശേഷിപ്പിച്ചത്? നൂറ്റാണ്ടിനുള്ളിൽ കിട്ടുന്ന ഏക അവസരം, അൻ ഓപ്പർച്യൂണിറ്റി ഇൻ 100 ഇയേഴ്സ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഗാന്ധിജിയാണ് അല്ലേ. പ്ലാസി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയെങ്കിൽ അമൃത്സർ അത് ഇളകിയിരിക്കുന്നു എന്ന് പറഞ്ഞതും ആരാണ്? നമ്മുടെ ഗാന്ധിയാണ്, ഗാന്ധിയുടെ വരികളാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഗാന്ധിജിയുടെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ആൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് മഹാത്മാ ഗാന്ധിജിയാണ്. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഇപ്പോൾ. ഒന്ന് നമ്മളെ ജാലിയൻവാല കൂട്ടക്കൊലയും, ഒന്ന് ഖിലാഫത്ത് പ്രസ്ഥാനവും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അടുത്തതാണ് എൻ്റെ മൊണ്ടേഗു ജെയിംസ് ഫോർഡ് ഭരണ പരിഷ്കാരം അല്ലേ. മൊണ്ടേഗു ജെയിംസ് ഫോർഡ് ഭരണ പരിഷ്കാരം എന്ന് പറയുമ്പോൾ ഈ പേരിൽ തന്നെ നമുക്ക് രണ്ട് വ്യക്തികളെ ആദ്യം പഠിക്കാം അല്ലേ. മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്നത്, മൊണ്ടേഗു എന്നതും ചെംസ്ഫോർഡ് എന്നതും അവരുടെ ഭരണ പരിഷ്കാരമാണ്, രണ്ട് വ്യക്തികളുടെ ഭരണ പരിഷ്കാരമാണ്. 1919 ഇതിലെ മൊണ്ടേഗു എന്നത് എന്താണ്? അന്നത്തെ സെക്രട്ടറി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ചെംസ്ഫോർഡ് എന്ന് പറയുന്നത് എന്താണ്? വൈസ്രോയി ആണ്. അപ്പോൾ സെക്രട്ടറിയുടെയും വൈസ്രോയുടെയും ഭരണ പരിഷ്കാരമാണ് എന്ത്? മൊണ്ടേഗു ചെംസ്ഫോർഡ്. ബ്രിട്ടീഷ് വൈസ്രോയിമാരായിരുന്ന
ചെംസ്ഫോർഡ് പ്രഭുവിൻ്റെയും സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന മൊണ്ടേക്കു പ്രഭുവിൻ്റെയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭരണ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ പരിഷ്കാരങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നതാണ് എന്ത് ഈ മൊണ്ടേഗു ചെംസ്ഫോർഡ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നത് എന്താണ്, മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം എന്ന് പറയുന്നതും ഏതാണ്, മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരമാണ്. ആറിലാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഭരണ പരിഷ്കാരം. ദ്വിഭരണം എന്ന് പറയുമ്പോൾ എന്താണ്, അധികാര വിഷയങ്ങളെ സമ്പ്രദ വകുപ്പുകളെന്നും കൈമാറിയ വകുപ്പുകളെന്നും രണ്ടാക്കി തരംതിരിച്ചതാണ് എന്താ ഈ ദ്വിഭരണം എന്ന് പറയുന്നത്. ഈ പ്രവിശ്യയിലെ ദ്വിഭരണം തെറ്റാണെന്ന് അന്വേഷിക്കാൻ ബ്രിട്ടൻ നിയോഗിച്ച കമ്മീഷനാണ് ഇത് മുടിമാൻ കമ്മീഷൻ. അത് ഓർത്ത് വെക്കണം, മുടിമാൻ കമ്മീഷൻ്റെ വർഷം 1925. അപ്പോൾ പ്രവിശ്യയിലെ ദ്വിഭരണം തെറ്റാണെന്ന് അന്വേഷിക്കാൻ ബ്രിട്ടൻ നിയോഗിച്ചൊരു കമ്മീഷനാണ് ഏത്, മുടിമാൻ കമ്മീഷൻ. അതിൻ്റെ വർഷം 1925 എന്നതാണ്. പിന്നെ നമുക്ക് അവിടെ ഒരു കമ്മീഷൻ പഠിക്കാനുള്ളത് ഏതാണ്, നമ്മൾ 1928 സൈമൺ കമ്മീഷനാണ്. അത് നമുക്ക് വഴിയെ പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് അടുത്ത് പറയേണ്ട പോയിന്റ് എന്താണ്, ഇന്ത്യയിലെ ദ്വിമണ്ഡല സമ്പ്രദായം ആദ്യമായി നിർദ്ദേശിച്ചതുമാരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം. ദ്വിമണ്ഡലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എന്താണ് നമ്മുടെ ഭരണ പരിഷ്കാരത്തെ അവരെങ്ങനെയൊക്കെ തരംതിരിച്ചിട്ടുണ്ട് പ്രവിശ്യയിലെ ദ്വിഭരണമായിട്ട്. ആ ദ്വിഭരണത്തെ തന്നെയാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. ഈ ഭരണ പരിഷ്കാര പ്രകാരം വൈസ്രോയിമാരുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഇന്ത്യക്കാരുടെ എണ്ണം എത്രയായിട്ട് ഉയർത്തി, 3 അവരെ ഉയർത്തി. അപ്പോൾ മൊണ്ടേഗു ചെംസ്ഫോർഡിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത്, അവരുടെ അവിടെ ഇന്ത്യയുടെ ഭരണ പരിഷ്കാരം അല്ലെങ്കിൽ ഈ ഭരണ പരിഷ്കാരം മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഇന്ത്യക്കാരുടെ എണ്ണം എന്തായി, 3 ഉയർത്തി എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ തന്നെ പറയാനുള്ള പോയിന്റാണ് നിസ്സഹകരണ പ്രസ്ഥാനം. നിങ്ങൾ എഴുതിയെടുക്കുക, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം എന്നാണ്, 1920. മക്കളെ, നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വർഷം 1920. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്, 1920 നടന്ന ഏതാണ്, കൽക്കട്ട സമ്മേളനമല്ലേ. അപ്പോൾ 1920 കൽക്കട്ടയിലെ പ്രത്യേക സമ്മേളനമായിരുന്നു എന്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് ആരാണ്, അത് നമ്മുടെ ഗാന്ധിജിയാണ്. അപ്പോൾ 1920 നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. 1920 August 1 അല്ലേ. ഇവിടെ തന്നെ നമുക്ക് പഠിച്ചത് എന്താണ്, ഗാന്ധിജിയുടെ പോയിൻ്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ മഹാത്മാ ഗാന്ധിജിയാണ്. ഭരണ അധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ആരുടെ വാക്കുകളാണിത്, നിസ്സഹകരണത്തിൻ്റെ മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയിയെ അറിയിച്ചതാണ് ഈ വാക്കുകൾ. എന്താണ്, ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇത് ഗാന്ധിജി എന്ത് നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് ആർക്കയച്ച കത്തിൽ ഉൾപ്പെടുത്തിയ വരികളാണെന്ന് അറിയോ, വൈസ്രോയ്ക്ക് അയച്ച കത്തിൽ ഉൾപ്പെടുത്തിയ വരികളാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, കോട്ടിങ്സ് ഓർത്ത് വയ്ക്കുക. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇത് നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായിട്ട് വൈസ്രോയ്ക്ക് അയച്ച കത്തിൽ ഗാന്ധിജി എഴുതിയ വരികളാണ് മക്കളെ. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ടയിലെ പ്രത്യേക സമ്മേളനമാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതാണ്, അത് 1920 നാഗ്പൂർ സെഷനാണ്. അതുകൂടി ഓർത്ത് വെക്കണം, രണ്ടും വർഷം ഒന്നാണ്, പക്ഷേ ചോദ്യം വ്യത്യസ്തമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് നാഗ്പൂർ സമ്മേളനമാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം എന്ന് അറിയപ്പെടുന്ന എന്താണ്, 1921 ഖാദിയായി തീർന്നു അല്ലേ. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയായി തീർന്ന വർഷം എന്നാണ്, 1921 എന്നതാണ് ഓർത്തു വയ്ക്കുക. പറയുന്ന കാര്യങ്ങളെ നോട്ട് എഴുതി തന്നെ എടുത്ത് പഠിക്കണം, എന്നാലേ നിങ്ങളുടെ മനസ്സിൽ നിൽക്കുള്ളൂ. ഞാൻ പറഞ്ഞു 1920 സെക്ഷനെ കുറിച്ച് പറഞ്ഞു, ഒന്ന് നമ്മൾ നാഗ്പൂർ സെക്ഷൻ, ഒന്ന് നമ്മുടെ സ്പെഷ്യൽ എന്താണ് നമ്മൾ പറഞ്ഞു നാഗ്പൂർ സെക്ഷൻ എന്ന് പറഞ്ഞതും. അത് മാത്രമല്ല, നമ്മുടെ അംഗീകാരം വാർഷികമായ കോൺഗ്രസ് സമ്മേളനമാണ് നാഗ്പൂർ. സ്പെഷ്യൽ സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, കൽക്കട്ട സെക്ഷനാണ് എന്നുകൂടി നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 1920 നാഗ്പൂർ സെക്ഷൻ്റെ അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു, അത് ലാലാ ലജ്പത് റായിയായിരുന്നു. 1920 നാഗ്പൂർ സെക്ഷൻ്റെ അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായിയാണ്.
1920 ഡിസംബറിലായിരുന്നു വിജയരാഘവ ആചാര്യർ, അത് ഐ എൻ സിയുടെ പ്രത്യേക സെക്ഷൻ്റെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ രണ്ടുകൂടി മാറിപ്പോവരും. നാഗ്പൂർ സെക്ഷൻ്റെ അധ്യക്ഷൻ ചോദിക്കുമ്പോൾ ലാലാ ലജ്പത് റായിയാണ്. 1920 ഡിസംബറിലായിരുന്നു എന്ത് വിജയരാഘവ ആചാര്യർ എന്നുകൂടി ഓർത്ത് വയ്ക്കാം. ഇവിടെ നമുക്ക് തിലകും സ്വരാജ് ഫണ്ടുമായിട്ടൊരു ബന്ധമുണ്ട്. അതെന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജി രൂപീകരിച്ച ഫണ്ടാണ് എന്ത് ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ. നിസ്സഹകരണ പ്രസ്ഥാനം ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തെ എന്ത് ചെയ്യാൻ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായിട്ട് ആര്, നമ്മുടെ ഗാന്ധിജി രൂപീകരിച്ച ഫണ്ടാണ് തിലക് സ്വരാജ് ഫണ്ട് എന്നത്. അതിൻ്റെ പേരാണ് എന്ത്, തിലക് സ്വരാജ് ഫണ്ട് എന്നത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് അല്ലെങ്കിൽ നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നതൊക്കെ എന്തായിരുന്നു? പഞ്ചാബിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതുമാത്രമല്ല നമ്മുടെ ഖിലാഫത്തിൻ്റെ തെറ്റുകൾ തിരുത്തുക. ഞാൻ പറഞ്ഞു തുർക്കിയുടെ ആ ഖിലാഫത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ, അപമാനിച്ച് പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ടു, അലി ബ്രദേഴ്സ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ നമ്മുടെ നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചാബിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ഖിലാഫത്തിൻ്റെ തെറ്റുകൾ തിരുത്തുക, അതുപോലെ തന്നെ സ്വരാജ് നേടിയെടുക്കുക. അല്ലേ, സ്വരാജിനെ പറ്റി ഐ എൻ സിയിൽ വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ പോലും നിങ്ങളത് കാണുക, പഠിക്കുക, എഴുതിയെടുക്കുക. ഇവിടെ ഞാൻ ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ് പറഞ്ഞത്, സ്വരാജ് നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. അവിടെ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ 1921 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് യൂണിഫോം ഖാദിയായിട്ട് തീർത്തല്ലോ, അതുപോലെ തന്നെ 1921 നമുക്ക് വേറെ ഒരു കാര്യമുണ്ട്. നമ്മളെ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചു അല്ലേ. വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശനത്തിൻ്റെ വർഷം ഏതാണ്? അതും 1921 ആണല്ലോ. ആണ് ഈ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവിടെ അന്നൊരു സംഭവം ഉണ്ടായി, പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമായിരുന്നു. എൻ്റെ കുമാരനാശാന് പട്ടും വളയും നൽകിയത് ആരാണ്? വെയിൽസ് രാജകുമാരനാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കോമഡി ആയിട്ട് പറയും എന്ത് പൊട്ടും കടലയൊക്കെ കൊടുത്തതെന്ന് പറയും. അതുപോലെ തന്നെ കുമാരനാശന് പട്ടും വളയും നൽകിയത് വെയിൽസ് രാജകുമാരനാണ്. ഞങ്ങൾ ഇങ്ങനെയായിരുന്നു അന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്, വെയിൽസ് രാജകുമാരൻ വരുമ്പോൾ എന്താണ് നമ്മൾ പൊട്ടും കടലയും കൊടുത്തു എന്ന് പറയുമായിരുന്നു. അപ്പോൾ കുമാരനാശന് പട്ടും വളയും നൽകിയത് വെയിൽസ് രാജകുമാരനാണ്. മഹാകവി എന്ന സ്ഥാനം നൽകിയതാരായിരുന്നു? മദ്രാസ് യൂണിവേഴ്സിറ്റിയായിരുന്നു. മഹാകവിയും കുമാരനാശാന് മഹാകവി എന്ന സ്ഥാനം നൽകിയതാരാണ്? അത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ 53 പേരും മരിച്ചു എന്ത് ഈ വെയിൽസ് രാജകുമാരൻ്റെ വരവോടുകൂടി. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതൊന്നും നമുക്ക് ഇവിടേക്ക് റിപ്പീറ്റ് ചെയ്യേണ്ട. നമുക്കിവിടെ നമ്മൾ എന്ത് പറയാം, മൊണ്ടേഗു ചെംസ് ബോർഡിൻ്റെ നിസ്സാരണ പ്രസ്ഥാനമായിട്ടുള്ള ബന്ധം ഒക്കെയാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയും ചോദിച്ചാൽ അത് എഴുതി വയ്ക്കണം. ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. അപ്പോൾ നിസ്സഹകരണ നോൺ കോർപ്പറേഷൻ മൂവ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ട് രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് ഏത്? ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല, കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ബീഹാർ വിദ്യാപീഠം. എത്രയെണ്ണം ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്? എത്ര പേര് നമ്മൾ പറഞ്ഞു? ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല ഒന്ന്, അതുപോലെ രണ്ടാമത്താണ് കാശി വിദ്യാപീഠം, മൂന്നാമത്തതാണ് ഗുജറാത്ത് വിദ്യാഭ്യാസ പീഠം, നാലാമത്തതാണ് ബീഹാർ വിദ്യാപീഠം എന്നത്. അടുത്തത് നമുക്ക് ചൗരി ചൗര ഇൻസിഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ചൗരി ചൗര ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ 1900 വർഷം ഓർത്ത് വയ്ക്കുക, 22 February 5 എന്ത് ചൗരി ചൗര ഇൻസിഡൻറ്റ് നടന്നത്. അന്നത്തെ വൈസ്രോയി എന്ന് പറയുന്നത് ആരാണ്? റീഡിംഗ് പ്രഭുവാണ്. ആരായിരുന്നു? റീഡിംഗ് പ്രഭുവാണ്, ഓർത്ത് വെക്കുക. റീഡിംഗ് പ്രഭുവിന് ഒരു പോയിന്റ് ഉണ്ടല്ലോ, എന്താണ്? പൊതു ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ആക്കിയ ഭരണാധികാരിയാണ് ആര്? റീഡിംഗ് പ്രഭു. 1924-25 കാലഘട്ടത്തിൽ പൊതു ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റ് സെപ്പറേറ്റ് ആക്കിയ ഭരണാധികാരിയാണ് ആര്? നമ്മുടെ റീഡിംഗ് പ്രഭു എന്നത്. ഇവിടെ നമുക്ക് ചൗരി ചൗര ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 21 പോലീസുകാരും ഒരു സബ് ഇൻസ്പെക്ടറും അടക്കം 22 പേരെ ചുട്ടെരിച്ച സംഭവമാണ് എന്ത് ഈ ചൗരി ചൗര സമരം എന്ന് പറയുന്നത്. എത്ര പേരെ? 22 പേര്. അതിൽ 21 പോലീസുകാരും ഒരു സബ് ഇൻസ്പെക്ടറുമാണ് മരണമടഞ്ഞത് അല്ലേ. 1920 ഇങ്ങനെയാണ് പറയുന്നത്, 1922 February 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലുള്ള ചൗരി ചൗര ഗ്രാമത്തിൽ നടന്ന കോൺഗ്രസ് ജാഥയ്ക്ക് നേരെ പോലീസ് വെടിവെച്ചു. ആ അതിനെ തുടർന്ന് ക്ഷുഭിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കുകയും ജനങ്ങളാൽ ഉണ്ടായൊരു സംഭവം ആയതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും കൂടുതൽ മനോവേഷമായവർക്കായിരുന്നു നമ്മുടെ ഗാന്ധിജിക്കായിരുന്നു. അപ്പോൾ പോലീസുകാരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് അല്ലെങ്കിൽ ക്ഷുഭിതരായ ജനങ്ങൾ അവർക്ക് നേരെ ആക്രമിച്ചു. അങ്ങനെ 22 പോലീസുകാരെ അഗ്നിക്കിരയ്ക്ക് ഇരയാക്കി തീയിടുക ചെയ്തത്.
അപ്പോൾ അവരെന്ത് ചെയ്തു, ചുട്ടരിച്ച് കൊന്നു എന്നതാണ് അവിടെ പറയുന്നത്. ഈ ഒരു സംഭവത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ വേദനിക്കുകയും നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയും ചെയ്തത് ആരാണ്? ഗാന്ധിജിയാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിജി ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. അല്ലെ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയം മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ, ആ നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഹിമാലയം മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ചത് എന്താണ്? ഗാന്ധിജിയാണ്. പക്ഷേ ചൗരി ചൗര ഇൻസിഡൻറ്റിനെ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒരു വിശേഷണം കൊടുത്തു. അതെന്താണ്? ദേശീയ ദുരന്തം എന്ന് വിളിച്ചു. ചൗരി ചൗര ഇൻസിഡൻറ്റിനെ ദേശീയ ദുരന്തം എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ മൊണ്ടേഗു ചെംസ് ഫോർഡിൽ നിന്ന് ഇങ്ങോട്ട് എന്ത് പഠിച്ചു? നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് 1920 നാഗ്പൂർ സെക്ഷനൊക്കെ പറഞ്ഞ് അങ്ങ് പോകുന്നു. നമ്മുടെ തിലകനും സ്വരാജ് ഫണ്ട് രൂപീകരണം, ഗാന്ധിജി ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഖിലാഫ് അതിൻ്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് നമ്മൾ ചൗരി ചൗര ഇൻസിഡൻറ്റ് പറഞ്ഞു, പ്രധാന വർഷം പറഞ്ഞു, February 5, 1922. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എഴുതിയെടുത്ത് പഠിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്വരാജ് പാർട്ടിയുടെയും സൈമൺ കമ്മീഷൻ 1927 കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഉൾപ്പെടുത്തിത്തരും. ഇതിനെ ആസ്പദമാക്കിയിട്ട് മൊഡ്യൂൾ 12 പെൻഡിംഗ് ആണ്. 12, 13 ടോപ്പിക് എക്സാം തീർച്ചയായിട്ടും നമ്മൾ ഈ ആഴ്ച നടത്തുന്നതായിരിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. അതിനാണ് ഞാൻ പറഞ്ഞു പഠിക്കുക പഠിക്കുക പഠിക്കുക, ഇനി സമയമില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിച്ചിട്ട് എന്ത് ചെയ്യുക? ഇന്ന് അല്ലെങ്കിൽ നാളെയാണ് നമ്മുടെ എക്സാം പറഞ്ഞിരിക്കുന്നത്. നാളെ എല്ലാവരും വൃത്തിയായിട്ട് പരീക്ഷ എഴുതുക. ഓക്കെ മക്കളെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, താങ്ക് യു.